മലയാള ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ഹേമ കമ്മീഷൻ. 2017 ഹേമ കമ്മീഷന് സർക്കാർ രൂപം നൽകിയത്. 2017 മലയാളത്തിലെ യുവനടിക്കു മേൽ ആക്രമണം ഉണ്ടായതിനു ശേഷം മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ചകൾ ഉയർന്നിരുന്നു. നിയമപരമായ ചട്ടക്കൂടുകളില്ലാതെ പ്രവർത്തിക്കുന്ന പുരുഷ മേധാവിത്വ ഇടമെന്ന നിലയിൽ കാണുന്ന ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളോടൊപ്പം സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷ സംബന്ധിച്ചും ഈ സംഭവം ഓർമ്മിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ സിനിമാ വ്യവസായത്തെ കൂടുതൽ ലിംഗസൗഹാർദ്ദമാക്കുന്നതിന് വേണ്ടിയുള്ള മാറ്റങ്ങൾ വരുത്തുക എന്ന ലക്ഷ്യത്തോടെ വിമനിൻ സിനിമാ കളക്റ്റീവ് എന്ന വനിതാ സംഘടന സ്ഥാപിതമായി. വനിതാ അഭിനേതാക്കൾ, നിർമ്മാതാക്കൾ, സംവിധായകർ, സാങ്കേതിക വിദഗ്ധർ എന്നിവരടങ്ങുന്ന WCC സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പാനലിനെ നിയോഗിക്കണമെന്ന് അന്നത്തെ ഇടതുപക്ഷ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു. 2017 ജൂലൈയിൽ റിട്ടയർഡ് ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായി മുൻ ബ്യൂറോക്രാറ്റ് KB വത്സലകുമാരിയും മുതിർന്ന നടി ശാരദയും അംഗങ്ങളായ മൂന്നംഗ കമ്മീഷൻ സർക്കാർ രൂപീകരിച്ചു. ഒരു സിനിമാ വ്യവസായത്തിന്റെ ആന്തരിക പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് തന്നെ ആദ്യമായിട്ടായിരുന്നു. തൊഴിലന്തരീക്ഷത്തിന്റെ ഗുണനിലവാരം, അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ സ്വഭാവം എന്നിവയെക്കുറിച്ച് പഠിക്കാൻ സ്ത്രീ പുരുഷ അഭിനേതാക്കൾ, നിർമ്മാതാക്കൾ, സംവിധായകർ, സാങ്കേതിക വിദഗ്ധർ എന്നിവരുൾപ്പെടെ ചലച്ചിത്ര രംഗത്തുനിന്നുള്ള നിരവധി പേരുമായി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അഭിമുഖം നടത്തി. നിരവധി വനിതാ അഭിനേതാക്കൾ സെറ്റിൽ നേരിടേണ്ടി വരുന്ന പീഡനത്തിന്റെ ഭീകരകഥകൾ കമ്മീഷനോട് വിവരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ലിംഗാടിസ്ഥാനത്തിലുള്ള വേതന വ്യത്യാസം, സെറ്റിൽ സ്ത്രീകൾക്ക് മതിയായ സൗകര്യങ്ങൾ നൽകാത്ത പ്രശ്നങ്ങൾ, പരാതി പരിഹാരത്തിനുള്ള ശരിയായ ഫോറത്തിന്റെ അഭാവം എന്നിവയും അവർ പരിശോധിച്ചു. കമ്മീഷൻ 2019 ഡിസംബർ 31 മുഖ്യമന്ത്രി പിണറായി വിജയന് 300 പേജുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ സാധൂകരിക്കുന്ന വലിയ രേഖകളും സ്ക്രീൻഷോട്ടുകളും ഓഡിയോ ക്ലിപ്പുകളും സഹിതമാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ട് പരസ്യമാക്കിയില്ലെങ്കിലും അവസരങ്ങൾക്ക് പകരമായി അഭിനേതാക്കളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അടക്കം ആവശ്യപ്പെടുന്ന കാസ്റ്റിംഗ് കൗച്ച് സിനിമാ വ്യവസായത്തിൽ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു. പുരുഷന്മാരും സ്ത്രീകളുമായ അഭിനേതാക്കളിൽ നിന്നുള്ള സാക്ഷ്യപത്രങ്ങളും അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന തരത്തിൽ ലഭിച്ചു. സിനിമാ സെറ്റുകളിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും സാന്നിധ്യം വ്യാപകമാണെന്നും കമ്മീഷൻ കണ്ടെത്തി. ഇത്തരം വീഴ്ചകളെല്ലാം അന്വേഷിക്കാൻ ഒരു ട്രിബ്യൂണൽ രൂപീകരിക്കണമെന്നും പാനൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഈ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങളും ഈ രംഗത്തേക്ക് ചുവടുവെക്കാനുള്ള ധൈര്യവും നൽകുമെന്നും ഒപ്പം നമ്മുടെ സമൂഹത്തെ ലിംഗസമത്വം എന്ന സ്വപ്നത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് WCC അഭിപ്രായപ്പെട്ടത്. എന്നാൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. റിപ്പോർട്ടിന്മേൽ കാര്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കമ്മീഷനെ വെക്കാനും മറ്റുമായി കോടികൾ ചെലവാക്കിയ സർക്കാർ റിപ്പോർട്ടിന്മേൽ നടപടികൾ എടുക്കാത്തതിന് വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. അതിനിടയിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ നീട്ടിക്കൊണ്ടുപോകുന്നതാണെന്ന് ആക്ഷേപവുമായി നടി പാർവതി തിരുവോത്ത് രംഗത്തെത്തി. റിപ്പോർട്ട് പുറത്തു വന്നാൽ പല വിഗ്രഹങ്ങളും ഉടയും. റിപ്പോർട്ട് നീട്ടിക്കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ ഒരുപാട് സമിതികൾ ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് സർക്കാർ സ്ത്രീ സൗഹാർദ്ദമാകുന്നത്. റിപ്പോർട്ട് നടപ്പാക്കാൻ ചിലപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് തുടങ്ങുന്ന ആക്ഷേപങ്ങളാണ് പാർവതി സർക്കാരിനെതിരെ നടത്തിയിരിക്കുന്നത്. സിനിമയിലെ പ്രശ്നങ്ങൾ പറയാൻ ആഭ്യന്തര പരിഹാര സെൽ ഇല്ലാത്തതും പലർക്കും ഒരു തണലാണെന്ന് പാർവതി പറയുന്നു. സിനിമയിലെ കരുത്തരായ ചിലരാണ് പരാതി പരിഹാര സെല്ലിനെ എതിർക്കുന്നതും അനീതിക്കെതിരെ ശബ്ദിച്ചാൽ അവസരം ഇല്ലാതാകുമെന്ന മുന്നറിയിപ്പും മാറ്റി നിർത്തലും അനുഭവിച്ചു എന്നൊക്കെയാണ് പാർവതി പ്രതികരിക്കുന്നത്.